ഹലോ ഡി എസ്, EPFO ഒഫീഷ്യൽ സൈറ്റിൽ എംപ്ലോയർ പോർട്ടൽ വഴി എങ്ങനെ ജോയിൻറ്റ് ഡിക്ലറേഷൻ ഫയലിംഗ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. ഇതിനായി എംപ്ലോയർ പോർട്ടൽ യൂസർ ഐ ഡി പാസ്വേഡ് യൂസ് ചെയ്തുകൊണ്ട് സൈൻ ഇൻ ചെയ്യുക. തുടർന്ന് വരുന്ന ഇൻ്റർഫേസിൽ ഏറ്റവും മുകളിലായിക്കൊണ്ട് മെമ്പർ എന്നുള്ള ടാബ് ക്ലിക്ക് ചെയ്യുക. ഹോം മെമ്പർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്നുള്ള ടാബുകൾ നിങ്ങൾക്ക് അവിടെ കാണാവുന്നതാണ്. ഏറ്റവും മുകളിലായിക്കൊണ്ട് അതിൽ മെമ്പർ എന്നുള്ള ടാബിൽ ഏറ്റവും താഴെ കാണുന്ന ജോയിൻറ്റ് ഡിക്ലറേഷൻ ഫയലിംഗ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന ഇൻ്റർഫേസിൽ നമ്മൾ ഏത് എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് ആണോ അപ്ഡേറ്റ് ചെയ്യേണ്ടത്, കറക്റ്റ് ചെയ്യേണ്ടത്, ആ എംപ്ലോയിയുടെ UAN ടൈപ്പ് ചെയ്തുകൊണ്ട് സെർച്ച് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന ഇൻ്റർഫേസിൽ ഗെറ്റ് ഡീറ്റെയിൽസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. തുടർന്ന് വരുന്ന ഇൻ്റർഫേസിൽ നമ്മുടെ ആ ഒരു എംപ്ലോയിയുടെ EPFO റെക്കോർഡിലുള്ള എല്ലാ ഡാറ്റയും നമുക്കവിടെ വിസിബിളായിരിക്കും. അവരുടെ ആധാർ നമ്പർ, നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, എല്ലാ ഡീറ്റെയിൽസും, അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ അതിൻ്റെ താഴെ സർവീസ് ഡീറ്റെയിൽസും ഉണ്ടായിരിക്കും. ഇവിടെ കാണുന്ന ഏത് ഡീറ്റെയിൽസും നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നെയിം എന്നുള്ളതിൽ നമ്മുടെ എംപ്ലോയിയുടെ നെയിമിന് കൂടെ ഇനീഷ്യൽ ആഡ് ചെയ്യണമെങ്കിൽ നെയിം എന്നുള്ളതിന് നേരെ റൈറ്റ് സൈഡിലായി കാണുന്ന എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ബ്ലൂ കളറിലായിക്കൊണ്ടൊരു പെൻസിൽ ചിഹ്നം പോലെ നമുക്ക് കാണാവുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആ എംപ്ലോയിയുടെ ഇനീഷ്യൽ അവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനീഷ്യൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ചേഞ്ച് ചെയ്യാം. അതേപോലെ തന്നെ ജെൻഡർ, ഫാദർ നെയിം, ഇതൊക്കെ ചേഞ്ചസ് വരുത്താവുന്നതാണ്. അതേപോലെ തന്നെ അവരുടെ സർവീസ് ഡീറ്റെയിൽസും നമുക്ക് ചേഞ്ചസ് വരുത്താവുന്നതാണ്, അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. ആ ചേഞ്ചസ് വരുത്തിയതിന് ശേഷം ഏറ്റവും താഴെ കാണുന്ന ഈ ഒരു ചെക്ക് ബോക്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് കൊടുത്തതിന് ശേഷം പ്രൊസീഡ് എന്നുള്ള ബട്ടൺ, ഏറ്റവും താഴെ കാണുന്ന പ്രൊസീഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അടുത്തതായിക്കൊണ്ട് നമ്മൾ ഈ വരുത്തിയ ചേഞ്ചസിനുള്ള ഫയലുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക, ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളിവിടെ ചേഞ്ച് വരുത്തുന്ന മെമ്പർ നെയിമാണ്. മേജർ ചേഞ്ചുകളാണെങ്കിൽ അതിന് 3 ഡോക്യുമെൻറ്റ്സ് മിനിമം അവിടെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. മൈനർ ചേഞ്ചുകളാണെങ്കിൽ 2 ഡോക്യുമെൻറ്റുകളാണ് ഈ ഒരു ഫയലിങ്ങിൽ, ജോയിൻറ്റ് ഡിക്ലറേഷൻ ഫയലിങ്ങിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ മെമ്പർ നെയിം ചേഞ്ച് ചെയ്യുന്നതുമായി റിലേറ്റഡ് ആയിക്കൊണ്ട് ഏതൊക്കെ ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ ഇവിടെ നമുക്ക് വിസിബിളാണ്. പാസ്പോർട്ട്, ബർത്ത് സർട്ടിഫിക്കറ്റ് ഓഫ് മെമ്പർ, ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങി കുറേ അധികം ID കാർഡുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇതിലേത് സെലക്ട് ചെയ്തും നമുക്ക് ആ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഒന്നാമതായിട്ട് ഇവിടെ കൊടുക്കുന്നത് എംപ്ലോയിയുടെ മാർക്ക് ഷീറ്റ് ഇഷ്യൂഡ് ബൈ ബോർഡ് എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ആ ഒരു ഫയല് അപ്ലോഡ് ചെയ്യുന്നതിന് ബ്രൗസ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളുടെ ഫോണിൽ നമ്മൾ മുൻകൂട്ടി ആ ഒരു എംപ്ലോയിയുടെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ നമ്മുടെ ഫോണിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അപ്പോൾ അവിടുന്ന് നമ്മൾ ആ ഒരു, ഇപ്പോൾ നമ്മൾ നിലവിൽ മാർക്ക് ലിസ്റ്റാണ് കൊടുത്തിട്ടുള്ളത്. ആ എംപ്ലോയിയുടെ മാർക്ക് ലിസ്റ്റ് നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഫയൽ നെയിം കൊടുക്കുമ്പോൾ സ്പേസ് അങ്ങനെ ഒന്നും കൊടുക്കരുത്, കറക്റ്റായിട്ട് നേരിട്ടിട്ടുള്ളതാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. അതോടൊപ്പം ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ഫയൽ സൈസ് ഈസ് മോർ ദാൻ 2 MB, മാക്സിമം 2 MB ഫയലാണ് നമുക്കവിടെ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു ഫയൽ വീണ്ടും ഒന്ന് റീസൈസ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഫയൽ റീസൈസ് ചെയ്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ ബ്രൗസ് ചെയ്യുകയാണ്. ബ്രൗസ് ചെയ്ത് ഇതിലുള്ള വീണ്ടും ആ ഒരു ഫയൽ അപ്ലോഡ് ചെയ്തു. രണ്ടാമത്തെ ഡോക്യുമെൻ്റ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതുണ്ട്. രണ്ടാമത്തെ ഡോക്യുമെൻ്റ് ഇതിൽ നിന്നും സെലക്ട് ചെയ്യുന്നത്, അപ്പോൾ ഒരു തവണ സെലക്ട് ചെയ്തത് പിന്നീട് നമുക്ക് വീണ്ടും സെലക്ട് ചെയ്യാൻ സാധിക്കുകയില്ല. രണ്ടാമതായിട്ട് ഞാൻ കൊടുക്കുന്നത് ബാങ്ക് പാസ്ബുക്ക് ഹാവി നെയിം ആൻഡ് ഫോട്ടോഗ്രാഫ് എന്നുള്ള ഓപ്ഷനാണ്. വീണ്ടും അതിൻ്റെ ആ ഒരു ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ നമ്മളതിൻ്റെ പാസ്ബുക്കിൻ്റെ കോപ്പി നമ്മളവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മൂന്നാമതായിട്ട് ഡോക്യുമെൻ്റ് സെലക്ട് ചെയ്യേണ്ടതുണ്ട്. മൂന്നാമത്തെ ഡോക്യുമെൻ്റായിട്ട് പാൻ കാർഡാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ 3 ഡോക്യുമെൻ്റ് നമ്മൾ സെലക്ട് ചെയ്തു. അതേപോലെ തന്നെ
അത് നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ 3 ഡോക്യുമെൻറ്റ്സ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഏറ്റവും താഴെ കാണുന്ന അപ്ലോഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്ലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതേപോലെ ഒരു ഇൻ്റർഫേസാണ് കാണുക. നമ്മൾ എന്താണോ ഇവിടെ അവൈലബിൾ ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ടായിരിക്കും, അതേപോലെ തന്നെ ചേഞ്ചസ് റിക്വസ്റ്റഡ് എന്നുള്ളത്, എന്ത് ചേഞ്ചാണ് നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത് അതും നമുക്കവിടെ കാണുന്നതായിരിക്കും. അതേപോലെ തന്നെ വ്യൂ ഓൾ അപ്ലോഡഡ് ഡോക്യുമെൻറ്റ്സ് എന്നുള്ള ഓപ്ഷനും കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിലേതൊക്കെയാണ് മാർക്ക് ഷീറ്റ്, ബാങ്ക് പാസ്ബുക്ക്, പാൻ കാർഡ് എന്നുള്ളതൊക്കെ കാണിക്കാം. അതേപോലെ തന്നെ വ്യൂ ഡോക്യുമെൻ്റ് എന്നുള്ളതാക്കിയാൽ നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത്. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഏറ്റവും താഴെയായിക്കൊണ്ട് ഇനീഷ്യേറ്റഡ് ബൈ എംപ്ലോയർ എന്നുള്ളത്, ഈ ഒരു ഇതിൽ താഴെ പ്രോസസ്സ്ഡ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നൽകിയിട്ടുള്ള റിക്വസ്റ്റുകൾ ഇതിൻ്റെ ഏറ്റവും താഴെയായിക്കൊണ്ട് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇനി നമ്മളിത് ചെയ്യേണ്ടത് ഇ സൈൻ വെച്ചുകൊണ്ട് നമ്മളത് അപ്രൂവ് കൊടുക്കേണ്ടതുണ്ട്. ഇത്രയാണ് ഫയലിംഗ് എന്നുള്ളതിൽ നമുക്ക് കാണാവുന്നത്. ജോയിൻ്റ് ഡിക്ലറേഷൻ ഫയലിംഗ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. താങ്ക് യു.